ആ സ്വാമി കുട്ടിയെ പണി തിരക്കാ, വെരലി വെക്കാനൊന്നും പോയില്ലേ? വെരലി വെക്കാൻ പോകേ? നിങ്ങ എന്ത് കൂട്ടാ കൂട്ടണേ? ഈ നവരാത്രി പൂജ സമയത്ത് വെരലി വെക്കാൻ പോകുക, അതോ പുസ്തകം പൂജയ്ക്ക് കൊടുക്കാൻ പോകുക? നീ ഞാൻ പറയാത്ത മുന്നിൽ നോക്കാണ് തോക്കി കയറി വെരലി വെക്കാൻ പോണ. അതല്ലേ കുട്ടി, പിന്നെന്താണ്? കൂപ്പൻ കടയിൽ പോയി കൈ വെരല് വെച്ചാത്തന്നെ നമുക്ക് ഞമ്മളുടെ സാധനം അരിയും ഗോതമ്പും ഒക്കെ കിട്ടുള്ളൂ. ഇയാ പെൻഷന്മാരെ അക്കി പോയിട്ട് കൈ വെക്കുന്നില്ലേ, അതേപോലെ തന്നെ ഇപ്പൊ കൂപ്പൻ കടയിൽ പോയി ചെയ്യുന്ന. എന്താ പറയണ? എനിക്കിതിപ്പോ അറിയപ്പോ റേഷൻ കടയിൽ പോയിട്ട് പെൻഷൻ മെസ്ട്രോളിങ് ചെയ്യണ പോലെയാണ് വന്നിട്ടുണ്ടപ്പോ. നിങ്ങൾ ആദ്യം തുടങ്ങിയപ്പോ വേറെ പൂജ കാലുമല്ലേ എന്ന് പറഞ്ഞിട്ട് അതാണ് തമാശന്നാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ റേഷൻ കടയിൽ പോയിട്ട് അങ്ങനെ വെക്കണം അരി വേണമെങ്കിൽ വെക്കണ. എന്നാലേ അപ്പൊ എല്ലാവരും കൂടി പോണെന്നുണ്ടാ? എല്ലാവരും കൂടി പോകുക എന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടിയിട്ടൊന്നും പോണതില്ല. അവരവര് പണിക്ക് പോയിട്ടുണ്ടാവും, വീട്ടിൽ ആളുണ്ടാവില്ല. അപ്പൊ പോകുമ്പോ വീട്ടിൽ എത്ര ആളുണ്ടെങ്കിൽ തനി തനി ആണെങ്കിൽ പോയി അവർ നമ്മ വരല് പോയി വെച്ചാ മതി. അപ്പോ എന്റെ മരുമക്കളും മക്കളും ഒക്കെ പലപടിയും പാടും പണിക്ക് പോണതല്ലേ, അതാ ഞാൻ ചോദിച്ചത്. എല്ലാവരും കൂടി പോണ്ട, തനി തന്നെയാണെങ്കിൽ പോയി ഈ വെല്ലടയാളം അവിടെ വെച്ചിട്ട് കൊടുത്തിട്ട് വരാല്ലേ. അല്ല, എനിക്കൊരു സംശയമുണ്ടേ. എന്റെ മരുമക്കളാണ് ഇത് മാസം മാസം അരി വാങ്ങാൻ പോണ്. നിങ്ങക്കറിയില്ല, അവിടെ എപ്പോഴും ചണ്ടയും വക്കാണ് തന്നെ. ചെറുത് പറയും ഞാനല്ലേ ഈ മാസം പോയി, വലുത് പറയും ഞാനല്ലേ ഈ മാസം പോയി പറഞ്ഞിട്ട് അപ്പൊ ഒരു മാസം പൊട്ട് പൊട്ട് അപ്പുറത്തും അപ്പുറത്തും ഓരോ മാസങ്ങളിലായിട്ടാണ് മരുമക്കൾ പോണത്. അപ്പൊ ഈ പോയവർക്കൊക്കെ വീണ്ടും ഇപ്പോഴും പോയിട്ട് വെക്കണ. ഞാൻ പറയുന്നത് എന്റെ പേരക്കുട്ടികള് ഒരു മാസത്തിൽ എന്റെ മകന്റെ കൂട്ടി അച്ഛനും മകളും കൂടി പോകും. അതെന്റെ ചെറിയ വിളി വെക്കും അരി വാങ്ങിയിട്ട് വരും. ഓ, അതിന്റെ മുന്നിലത്തെ മാസത്തിൽ വലിയ വിളും അച്ഛനും മകളും കൂടി പോകും. അപ്പൊ അവന്റെ രണ്ടാണ്ടിയും വേണ്ട പോയിട്ട് സ്ഥിരമായിട്ട് കൂപ്പൻ കടയിൽ പോയിട്ട് സാധനം വാങ്ങിയിട്ട് വരുന്ന ഇത് വെച്ചിട്ട് വാങ്ങിയിട്ട് വരുന്നവർക്ക് വേണ്ട. നമ്മളെ പോലെ എപ്പോഴെങ്കിലും ആടിക്കോ അമാമാസിക്കാണ് ഞാൻ പോണത്. ഒക്കെ പിള്ളേരല്ലേ, മക്കൾക്കും ഒക്കെ പോണല്ലേ. ആ പേരെ കുട്ടികൾ അടക്കം പോണല്ലേ. ആവു ഭഗവാനെ, എന്താ പറയുന്ന? അല്ല ഗന്തൊക്കെ കൊണ്ടുപോണോ? ഓ, റേഷൻ കാർഡും ആധാർ കാർഡും കൂടി അവർ കൊണ്ടുപോയാ മതി. മതിയില്ലേ? അപ്പളേ നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഒക്കെ പോയിട്ട് വരുന്നു. എന്റെ മരുമകളുടെ അപ്പൊ നല്ല കടപ്പിലാണ്, അങ്ങനെയുള്ളവർനെ ഒക്കെ എന്ത് ചെയ്യും? അങ്ങനെയുള്ളവർ നല്ല കടപ്പുകാർക്ക് റേഷൻ കാർഡിൽ വരാൻ പറ്റുമോ? പറ്റില്ലല്ലോ. റേഷൻ കാർഡക്കാര് അവരാ ആളുടെ വിട്ട് അവിടെ പോയി സുഖമില്ലാത്ത ആളുടെ ഒപ്പ് വാങ്ങിയിട്ട് വരും. ഓ, സുഖമില്ലാത്ത ആളുടെ ഈ വേരലാടിയാളും വീട്ടിൽ വന്ന് എടുക്കൂലേ? അപ്പളേ എന്താ പറയുക, ഇത് ഒരാഴ്ച കാലം ഒക്കെ ഉണ്ടാകില്ലേ? ഇപ്പൊ എനിക്ക് നാല് ദിവസം പണിയുണ്ട്, ഇതും വിട്ടിട്ട് പോകാൻ പറ്റുമോ? വിട്ടിട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാല് താമക്കൂട്ടി വെക്കാൻ പോണം കേട്ടാ. എട്ടാം തീയതി പറഞ്ഞായില്ലേ? നാളെ മറ്റന്നാളായിട്ട് അപ്പൊ രണ്ടു ദിവസം വലിയ സമയമുള്ളൂ. അപ്പൊ പണി പാട് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല, വേഗം പോയി റേഷൻ കടയിൽ പോയിട്ട് ഈ വിരലടയാളം കൊടുത്തിട്ട് നമ്മുടെ റേഷൻ ഉറപ്പിക്കണം. പറയിട്ട് നാല് സാധനം കിട്ടി വന്നതാണ് നമ്മുടെ കൂപ്പൻ കടയില്: അരി, ഗോതമ്പ്, പഞ്ചസാര, മണ്ണെണ്ണ. ഇപ്പൊ രണ്ടെണ്ണം കിട്ടാൻ വഴിയില്ല, സ്വപ്നത്തിൽ മാത്രമേ കിട്ടണുള്ളൂ, അല്ലാണ്ട് നേരെ അടിക്ക് കിട്ടുള്ള. അരിയുണ്ട്, ഗോതമ്പുണ്ട്, പഞ്ചസാരയില്ല, മണ്ണെണ്ണയില്ല. ആ രണ്ടെണ്ണമെങ്കിലും കിട്ടി വരട്ടെ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മട്ടന്മാരക്കും. എന്താ ഈ പൊതുവിപണിയിൽ അരി വില? അതെങ്കിലും ഒരു ആശ്വാസം അല്ലേ? അപ്പൊ അത് റേഷൻ ഉറപ്പിക്കണമല്ലേ. ഞാൻ നാളെ പണിക്ക് പോയാലും ശരി, കൂപ്പൻ കടയ്ക്ക് പോയി പെരല് വെക്കുകയാണ്. അത് ചെയ്തോ?